പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ചുറ്റുപാടൊന്ന് നോക്കൂ. നിങ്ങളുടെ വീടിൻ്റെ ജനലൊന്ന് നോക്കൂ. അതിലെ കമ്പികളെല്ലാം ഒരേ അകലത്തിലായിരിക്കും പണിതിരിക്കുക. ചില ഗേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗേറ്റുകളിലെ കമ്പികൾ ഒരേ അകലത്തിലായിരിക്കും പണിതിരിക്കുക. എങ്ങനെയാണ് ഒരേ അകലത്തിലിത് പണിയുന്നത്? 7-ാം ക്ലാസ്സിലെ സമാന്തര വരകൾ എന്ന പാഠഭാഗം നിങ്ങളെ അതിന് പ്രാപ്തമാക്കും. ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് വരകളാണ് സമാന്തര വരകൾ. ഒരു സ്കെയിലും മട്ടവും ഉപയോഗിച്ച് നമുക്കിതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇത് മട്ടമൂലയാണ്. മട്ടമൂലയുടെ ഒരു വശം സ്കെയിലുമായിട്ട് ചേർത്ത് വെക്കുക. സ്കെയില് ഒരിക്കലും ചലിപ്പിക്കരുത്. മറ്റേ വശത്തിൽ രേഖകൾ വരയ്ക്കുക. ഇങ്ങനെ എത്ര രേഖകൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഈ വരച്ചിരിക്കുന്ന 4 വരകളും സമാന്തരങ്ങളാണ്. 2 മട്ടങ്ങൾ ഉപയോഗിച്ച് സമാന്തര വരകളും ലംബ വരകളും വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മട്ടം ഇതുപോലെ സ്ഥിരമായിട്ടിവിടെ പിടിപ്പിക്കുക. അത് അനങ്ങരുത്. 2-ാമത്തെ മട്ടത്തിൻ്റെ നീളം കൂടിയ വശം ചേർത്ത് വെക്കുക. ഇവിടെ ഇതുപോലെ വരയ്ക്കുക. ഈ മട്ടം അനക്കുക. താഴെ താഴെ മാറ്റി നമുക്ക് ആവശ്യമുള്ള അത്രയും വരകൾ വരയ്ക്കാൻ സാധിക്കും. ഞാനിവിടെ 4 വരകളാണ് വരയ്ക്കുന്നത്. ഈ 4 വരകളും സമാന്തരങ്ങളാണ്. ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഇനി നീളം കൂടിയ വശം ഇങ്ങനെ ലംബമാക്കി മാറ്റി. ആദ്യം വരച്ച വരകൾക്ക് ലംബമായി. ഈ 4 വരകളും സമാന്തരങ്ങളാണ്. ഈ 4 വരകളും സമാന്തരങ്ങളാണ്. അവ പരസ്പരം ലംബങ്ങളായി യോജിച്ചിരിക്കുന്നു. ഇതുപോലെ സമാന്തര വരകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, ഇതുപോലെ പിടിക്കണം. ഇവിടെ ഈ മട്ടം സ്ഥിരമായിട്ട് അനക്കാതെ പിടിക്കുക. ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും വരകൾ വരയ്ക്കുക. ഈ മട്ടം ഇതുപോലെ തിരിച്ച് ഈ ആകൃതിയിൽ വെക്കുക. ആദ്യത്തെ മട്ടം അനക്കാതെ 2-ാമത്തെ മട്ടം മാത്രം ചലിപ്പിച്ചുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. കണ്ടോ, ഇവിടെ മറ്റൊരു ഡിസൈൻ കിട്ടി. ആദ്യത്തെ ഡിസൈനെല്ലാം ചതുരങ്ങളായിരുന്നു. ഇവിടെ ഡയമണ്ടാണ് കിട്ടിയത്. ഇതുപോലെ നിങ്ങൾക്കും ഈ മട്ടങ്ങൾ ഉപയോഗിച്ച് വേറൊരു ഡിസൈൻ കണ്ടെത്താൻ കഴിയുമോ? ഒന്ന് ചെയ്തു നോക്കൂ.